റിയാസ് ഇന്ത്യയുടെ വിവാഹമല്ല വ്യഭിചാരമാണെന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കല്ലായി. പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ അധിക്ഷേപ പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലിയിലായിരുന്നു സെക്രട്ടറി പ്രസംഗം നടത്തിയത്. റിയാസിന്റേത് വിവാഹമല്ല വ്യഭിചാരമാണെന്നും ഇത് പറയാൻ തന്റെ ഇടം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ ഡിവൈഎഫ്ഐ പ്രസിഡന്റ് പുതിയാപ്ലയാണ്, എന്റെ നാട്ടിലെ പുതിയാപ്ലയാണ്. ആരാടോ ഭാര്യ, അത് വിവാഹമാണോ വ്യഭിചാരമാണ്, അത് പറയാൻ തന്റെ ഇടം വേണം. സി എച്ച് മുഹമ്മദ് കോയയുടെ നട്ടെല്ല് നമ്മൾ ഉപയോഗിക്കണമെന്നും അബ്ദുൾ റഹ്മാൻ കല്ലായി പറഞ്ഞു. സ്വവർഗരതിയെയും സ്വതന്ത്ര ലൈംഗികതയും പിന്തുണയ്ക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ള ആരോപണവും ഉയർത്തി. സ്വവർഗരതി നിയമവിധേയമാക്കണമെന്ന് പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക സ്വാതന്ത്ര്യം സുപ്രീംകോടതി അംഗീകരിച്ചപ്പോൾ അതിനെ ആദ്യം പിന്തുണച്ചത് ഇഎംഎസും എ കെ ജിയും ഇല്ലാത്ത സ്വർഗം വേണ്ടായെന്ന് പറയുന്നവർ കാഫിറുകളാണ്. 1000 പിണറായി വിജയന്മാർ ഒരുമിച്ച് നിന്നാലും ലീഗിന്റെ അഭിമാനം നശിപ്പിക്കാൻ കഴിയില്ല എന്നും ലീഗ് എന്നും സമുദായത്തിനൊപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട സർക്കാർ തീരുമാനത്തിനെതിരെ കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് പ്രതിഷേധ യോഗം നടത്തിയിരുന്നു. കഴിഞ്ഞ മാസം 9 വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിടാൻ തീരുമാനിച്ചത്. തുടർന്ന് ലീഗിന്റെ നേതൃത്വത്തിൽ മതസംഘടനകൾ യോഗം ചേരുകയുണ്ടായി. പള്ളികളിൽ പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സമസ്ത പിന്മാറിയത് ലീഗിന് ആഘാതമായി മാറിയിരുന്നു. പിന്നീടാണ് കോഴിക്കോട് കടപ്പുറത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. അതേസമയം വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ടതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലിയിൽ വമ്പൻ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ റാലിയിൽ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ റാലി ഉദ്ഘാടനം ചെയ്തു. വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ടത് ബോർഡിന്റെ അധികാരം പൂർണ്ണമായും ഇല്ലാതാക്കലാണെന്ന് മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തമിഴ്നാട് വഖഫ് ബോർഡ് ചെയർമാൻ എം അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ എം കെ മുനീർ എം എൽ എ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. പള്ളികളിൽ പ്രതിഷേധം നടത്താൻ പറഞ്ഞിട്ടില്ല എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് പി എം എ സലാം സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. വഖഫ് നിയമനവുമായി ബന്ധപ്പെട്ട് അവബോധം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മതത്തെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ മതസ്ഥാപനങ്ങൾ ഉപയോഗിക്കണമെന്ന് നേതാക്കളാണ് അഭിപ്രായപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയകളും ഇടതുപക്ഷവും പള്ളിയിൽ പറയുന്നതിനെ വിവാദമാക്കിയപ്പോൾ മുസ്ലിം സംഘടനകളെയൊക്കെ ബന്ധപ്പെട്ടു. പള്ളി പള്ളി എന്ന് പറഞ്ഞ് അതിനെ ഫോക്കസ് കൊടുത്ത് വിവാദമാക്കേണ്ടായെന്ന് തീരുമാനിച്ചത് അങ്ങനെയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. വിഷയവുമായി ബന്ധപ്പെട്ട സമസ്ത നേതാക്കളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വഖഫ് ബോർഡാണ് നിയമനം സംബന്ധിച്ച് തീരുമാനമെടുത്ത് സർക്കാരിനെ അറിയിച്ചത്. സർക്കാരിന്റെ നിർദ്ദേശമായിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇക്കാര്യത്തിൽ പ്രത്യേക വാശിയൊന്നുമില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.